അങ്ങനെ ഞാൻ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. പിന്നെയും ആശാരിപ്പണി, സ്റ്റേജ് പ്രോഗ്രാം ആശാരിപ്പണി, ഇങ്ങനെ പോകണല്ലോ. അന്നൊക്കെ രാത്രി ഒക്കെ ഒരു 9 മണി 10 മണി കഴിഞ്ഞ് നമുക്ക് ഉറക്കം വരും, കാരണം നമുക്കൊന്നും പരിചയമില്ലല്ലോ. പിന്നീട് ഈ ഒരു ഡയറി കുറിപ്പിൻ്റെ ഓർമ്മകളുമായിട്ട് നാട്ടിൽ തിരിച്ചെത്തി ആശാരിപ്പണി, സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു ക്ലബ്ബ് ഉണ്ട്. ഈ ക്ലബ്ബ് യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഞാനതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ചല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാകുന്നു. അങ്ങനെ ഉള്ള അറിവ് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതുകയാണ്. ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി ഞാൻ, അതുപോലെ ബഷീർ, മണിയേട്ടൻ, പിന്നെ ഒരു വേണുവേട്ടൻ, വാസുവേട്ടൻ, അങ്ങനെ ഹംസ, കുറേ പേര് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഈ പാലയമാട് യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണ്ടിയിട്ടൊന്നുമല്ല, അങ്ങനെ കഥയിലെ ഒരു ക്ലബ്ബ് ആവശ്യമായി വന്നപ്പോൾ ഈ നമ്മുടെ ക്ലബിൻ്റെ പേര് തന്നെ അതിൽ കൊടുക്കുകയും നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ചിത്രീകരണം നടക്കുകയും ഒക്കെ ചെയ്തു. ഇതിൻ്റെ ടെക്നിക്കലി വശങ്ങളൊന്നും അറിയില്ല, എങ്ങനെ ചെയ്യണം, എന്ത് ഫ്രെയിം വെക്കണം. ഇവിടുന്ന് കണ്ടിട്ടുള്ള ഈ ഫസ്റ്റ് ഷൂട്ടിങ്ങിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തന്നെ ഒരു കള്ളനായിട്ട് അഭിനയിക്കുന്നതും ഒരു മാലമോഷ്ടാവായിട്ട് അഭിനയിക്കുന്നതും അവസാനം എന്നെ പിടിച്ച് ഉപദേശിക്കുന്നതും ഞാൻ തന്നെയാണ്. എഴുത്തും കൊത്തും അഭിനയവും സംവിധാനവും എല്ലാം ഞാൻ തന്നെ. അങ്ങനെ ഇവർ എല്ലാവരും ഉണ്ട് കൂടെ അഭിനയിക്കാൻ. അങ്ങനെ എന്നെ പിടിച്ച് നല്ല ആളാക്കുന്നതും അങ്ങനെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നതും ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അന്ന് എനിക്കൊരുപാട് ഓർമ്മയുണ്ട്, സാബിക്കൊക്കെ അന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല, പാലയമാടുണ്ടായിരുന്ന അദ്ദേഹം, പിന്നെ വേണുവേട്ടൻ ഒക്കെ നല്ല ഒരു ഓർമ്മകളായിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് അടുത്ത ഒരു ഘട്ടം അഭിനയരംഗത്തിൻ്റെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഏട്ടൻ തന്നെ വിളിക്കുകയാണ്, ഒരു വേഷം കൂടി ഉണ്ട്, വന്നാൽ അഭിനയിക്കാം. പാലക്കാടാണ്, കോട്ടായി ചമ്പയ്യ വൈദ്യനാഥ ഭാഗവതരുടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ വേറെ ഗ്രാമമാണ് കോട്ടായി എന്ന് പറയുന്നത്. അവിടെയാണ് ചിത്രീകരണം, വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ബാഗ് വായ്പ ഒടിച്ച്, പാൻറ് വായ്പ ഒടിച്ച്, ഷർട്ട് വായ്പ ഒടിച്ച്, ബാക്കി എല്ലാം വായ്പ ഒടിച്ച് അങ്ങനെ ഞാൻ വീണ്ടും ചെറുതുരുത്തിലേക്ക് വരുന്നു. ആ ചെറുതുരുത്തിൽ നിന്ന് വീണ്ടും വേറൊരു കാറോ എന്തുണ്ടായിരുന്നു നേരെ കോട്ടായി എത്തുന്നു. അന്ന് ആ അതിൻ്റെ പേര് കഥയറിയാതെ എന്നാണ് തോന്നുന്ന പേര്, കഥയറിയാതെ. അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് മലയാള സിനിമാ രംഗത്ത് പ്രഗത്ഭനായിട്ടുള്ള ഷാജു ശ്രീധർ, ഷാജു ഏട്ടനാണ്. അന്ന് ഷാജു മുണ്ടൂർ എന്നൊക്കെ വെച്ചിരുന്നത്, മോഹൻലാലിൻ്റെ ഒരു ഹീറോ ചെയ്തിരുന്ന ഷാജു ഏട്ടനാണ് അതിൽ ഹീറോ. അതിൽ ഞാൻ ഷാജു ഏട്ടൻ്റെ കൂടെ ചെറിയൊരു കഥാപാത്രം, വളരെ ചെറിയൊരു കഥാപാത്രമാണ് അതിൽ അഭിനയിച്ചത്. ഒരു കള്ള് ഷാപ്പിലിരുന്ന് കള്ള് കുടിക്കുന്ന ഒരു ചെയ്യാണ്. അന്ന് സുരേഷ് ഏട്ടൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നത് സിദ്ധിഖ് വള്ളത്തോൾ നഗർ എന്ന് പറയുന്ന ഒരു ആളാണ്. അദ്ദേഹം എന്നോടൊക്കെ വളരെ സൗമ്യമായിട്ടാണ് പെരുമാറിയുന്നത്, കാരണം ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് തെറ്റി പറഞ്ഞു തരാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് എനിക്ക് ഒരുപാട് ഹെൽപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലൊക്കെ. കാരണം നമുക്കധികം പരിചയങ്ങളൊന്നുമില്ലെന്ന്. അങ്ങനെ എൻ്റെ അഭിനയം കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് തിരിച്ച് പോരാം. അപ്പോൾ ഞാൻ മെല്ലെ സുരക്കി പോരാൻ തോന്നുന്നില്ല, കാരണം പോകുന്നാൽ പിന്നെയും ആശാരിപ്പണി, സ്റ്റേജ് പ്രോഗ്രാം ആശാരിപ്പണി, ഇങ്ങനെ പോകണമല്ലോ. അപ്പോൾ ഇത് നമുക്ക് നഷ്ടപ്പെടുമല്ലോ, ഈ ഒരു ലൊക്കേഷനും ഒക്കെ. അപ്പോൾ ഞാൻ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്ത് നിന്നോട്ടെ എന്ന് ചോദിച്ചു. എന്തായാലും മതി, ഞാൻ ഇവിടെ നിന്നോളാം, ഷൂട്ട് തീരുവോളം നിന്നോളാം. പിന്നെ എന്താണ് നിനക്ക് ഇവിടെ തരിക, കാരണം ഇവിടെ പ്രൊഡക്ഷനിലൊക്കെ ആളുണ്ട്, അതുപോലെ തന്നെ യൂണിറ്റിലെ ആളുണ്ട്, എല്ലാത്തിനും ആളുണ്ട്. അപ്പോൾ ക്യാമറമാനെ വിളിച്ചു, ഇയാൾ നിങ്ങളുടെ കൂടെ തെർമോക്കോളൊക്കെ പിടിക്കാൻ നന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. പക്ഷേ ഒറ്റ ദിവസമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പിറ്റേ ദിവസം ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള സിദ്ധിക വന്നിട്ട് എന്നോട് പറഞ്ഞു, രമേശേ അത് ഇവിടെ അസിസ്റ്റൻ്റായിട്ട് ഒരാൾ പോയിട്ടുണ്ട്, കാരണം അതിൽ ക്ലാബ് ബോർഡ് അടിക്കാൻ ആളില്ല. ക്ലാബ് ബോർഡ് പറഞ്ഞാൽ അതിൻ്റെ സീൻ നമ്പറും ഒക്കെ എഴുതിയിരിക്കണ ടക്ന്ന് അടിക്കുകയില്ല, ഈ സാധനം ചെയ്യാൻ ഒന്ന് ചെയ്യാൻ പറ്റും. എനിക്കിത് അറിയില്ല എന്തെങ്ങനെ പരിപാടി ചെയ്യും, ഒന്നുമില്ല, അതിൽ ഇന്ന സ്ഥലത്ത് സീൻ നമ്പർ എഴുതുക, ഇവിടെ അതിൻ്റെ ഷോർട്ട് നമ്പർ എഴുതണം, ഇവിടെ ടേക്ക് എഴുതണം ഒക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് പിടിക്കുക, എന്നിട്ട് ക്ലാബ് എന്ന് പറയുമ്പോഴേക്ക് ടടി, അത്രേ ഉള്ളൂ, ആ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലേക്ക് ആദ്യമായിട്ട് സിദ്ധിഖ് വള്ളത്തോൾ നഗർ എന്ന് പറയുന്ന സിദ്ധിക്ക
എൻ്റെ കയ്യിലെ ക്ലാബ് ബോർഡ് എടുത്തു തരികയാണ്. അങ്ങനെ ഞാൻ ആ വർക്ക് മുഴുവനായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുക. അന്നൊക്കെ രാത്രി ഒക്കെ ഒരു 9 മണി 10 മണി കഴിഞ്ഞ് നമുക്ക് ഉറക്കം വരും, കാരണം നമുക്കൊന്നും പരിചയമല്ലല്ലോ. അപ്പോൾ 11, 12, 1 മണി വരെയൊക്കെ ഷൂട്ടിങ് പോകും. അന്ന് ഏതൊരു ചായക്കടയിലോ എന്തോ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ക്ലാബ് ബോർഡ് പിടിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ക്ലാബ് പിടിച്ച് ഉറങ്ങുക, ക്ലാബ് എന്ന് പറയുമ്പോൾ ഞാൻ കൂർഗം വലിച്ച് ഉറങ്ങുക. അപ്പോൾ അന്ന് ആരോ ക്യാമറമാനാരോ പറഞ്ഞിട്ടുണ്ട്, ഇയാളം പറഞ്ഞുള്ളൂ എന്തിനാണ് ഇയാൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ സിദ്ധിക്ക ഇടപെട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ സിദ്ധിക്ക ഇടപെടും. പണ്ടോ ആ സാറല്ല പോട്ടെ, പുതിയ ആളല്ലേ അങ്ങനെ പോട്ടെ കേട്ടോ, നിമിഷം അതൊന്നുകൊണ്ട് ശ്രദ്ധിക്കട്ടോ, ഞാൻ ഉറങ്ങാനൊന്നും പാടില്ല, അങ്ങനെയൊക്കെ പറയും. അത് വലിയൊരു സ്നേഹമാണ് ശ്രദ്ധിക്കായിട്ട്. അങ്ങനെ ആ വർക്ക് കഴിഞ്ഞു പിന്നീട് എൻ്റെ കലാജീവിതത്തിൻ്റെ ഒരു രണ്ടാം തുടക്കം ഉണ്ടാകുന്നത് സിദ്ദിഖയുടെ കൂടെയാണ്. സിദ്ദിഖയാണ് പിന്നീട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നതും ആ പാലക്കാട് കോട്ടയിൽ നിന്നും എന്നെ ചെറുതുരുത്തിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നതും. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഇന്നും സിദ്ദിഖ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഗുരുനാഥനാണ്. ഇന്നും സിദ്ദിഖയുമായിട്ടുള്ള ബന്ധം ഞാൻ കാത്തുസൂക്ഷിക്കുന്നുണ്ട്, ആ സ്നേഹം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. എന്നെ ആദ്യമായിട്ട് ക്ലാബ് ബോർഡ് എൻ്റെ കയ്യിൽ തന്ന സിദ്ദിഖയെ വെച്ചിട്ട് ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്, എൻ്റെ വർക്കുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന സംഭവമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.